എന്തോ ഒരു ശക്തി, ഒരു ഫോഴ്സ് ഇല്ലേ? അതിന്റെ വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ, ചന്ദ്രൻ കടലിലെ ജലം ആകർഷിക്കാറുണ്ട്. കാര്യം ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗം കടലായതുകൊണ്ട് കടലിലെ ജലം, കാരണം വെച്ചാൽ അത്രയും വലിയൊരു ഒരു ബോഡി ഓഫ് വാട്ടർ വരുമ്പോൾ അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ചൂയിങ്കം പോലെ അത് ചന്ദ്രൻ്റെ അടുത്തേക്ക് വലിയ. ഇപ്പൊ ചന്ദ്രനിൽ ജലാശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ചന്ദ്രൻ്റെ ഒരു ഭാഗം ഭൂമിയിലേക്ക് ഇനി വന്നേനെ, വാടാന്ന് പറഞ്ഞോട്ട് വന്നേനെ. കാര്യം അത് ഗുരുത്വാകർഷണ ബലത്തിന്റെ ഫലമായിട്ട് വരുന്നതാണ്. പക്ഷെ എന്നാലോചിച്ച്, നിങ്ങൾക്ക് ഒരിക്കലും ചെറിയ ജലാശയങ്ങളിലെ ജലത്തെ ചന്ദ്രനെ ആകർഷിക്കാൻ കഴിയില്ല? ചെറിയ കൊച്ചൊരു തടാകത്തിലെ ജലം പൊങ്ങില്ല? തടാകത്തിലെ വെള്ളം ചുറ്റുപാടും നല്ല കരയുള്ള പൊങ്ങില്ല? നിങ്ങളുടെ കുളത്തിലെ വെള്ളം പൊങ്ങില്ല? നിങ്ങളുടെ ചരുവത്തിലെ വെള്ളം പൊങ്ങില്ല? നിങ്ങളുടെ ഗ്ലാസ്സിലെ വെള്ളം പൊങ്ങില്ല? മനസ്സിലായില്ലേ? ഇനി നിങ്ങളുടെ രക്തവും, നിങ്ങളുടെ രക്തം 70% വെള്ളമാണെന്ന് പറയുന്നു. പക്ഷെ നിങ്ങളുടെ രക്തം ഒഴുകുന്നത് കൃത്യമായിട്ടുള്ള നാഡീ ഞരമ്പുകളിലൂടെയും ക്യാവിറ്റികളിലൂടെയാണ്. അത് ഒന്നാന്തര പ്രഷറിലൂടെയാണ് ഒഴുകുന്നത്. അതിനെ ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യാൻ ഒരു ഗോളങ്ങൾക്കും സാധിക്കില്ല. ചന്ദ്രൻ ആകർഷിക്കുന്നത് ചുമ്മാ അത് എവിടുന്ന കിട്ടി? ചന്ദ്രൻ വെള്ളം ആകർഷിക്കുന്നു. അപ്പൊ എല്ലാരെയും ഇനി വേറെ, ചന്ദ്രൻ വെള്ളം ആകർഷിക്കുന്നെങ്കിൽ ചന്ദ്രൻ ഇന്ന ഭാഗത്തിൽ നിന്നാ ഇന്നതും, ഇന്ന ഭാഗത്തിൽ നിന്നാ ഇന്നതും എന്നല്ലേ പറയാ? ചന്ദ്രൻ മനുഷ്യനെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ പുച്ചക്കാരനെയും രാജ്ഞിയെയും കാലില്ലാത്തവനെയും കണ്ണുപൊട്ടനെയും എല്ലാം ഒരേപോലെ ആയിരിക്കും ആകർഷിക്കുന്നത്. മനസ്സിലായില്ലേ? അവിടെ നിങ്ങളുടെ എല്ലാവർക്കും ഒരേ ഫലമേ കൊടുക്കുക. കാര്യം വെച്ചാൽ ചന്ദ്രൻ ഇങ്ങനെ ഒരു പാറക്കെട്ടാണല്ലോ ചന്ദ്രൻ, അന്തരീക്ഷമില്ലാത്ത ഒരു പാറക്കെട്ടാണ് ചന്ദ്രൻ. ആ പാറക്കെട്ടിന് ആളുകളെ നോക്കി, അവരെ പദവികൾ നോക്കി, ഗുഹാമനുഷ്യന്റെ കാലഘട്ടത്തിൽ നടക്കില്ല, ഇപ്പൊ പുതിയ IT യുഗത്തിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ മാനേജരാക്കണമെന്നൊക്കെ ചന്ദ്രൻ തീരുമാനിക്കണമെങ്കിൽ, ചന്ദ്രൻ ചിലപ്പോൾ തീരുമാനിച്ചിരിക്കും, പക്ഷെ ആളുടെ പേര് അങ്ങനെ ആയിരിക്കണമെങ്കിൽ അത് സംഭവിച്ചിരിക്കും.